സുന്ദര രൂപം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലർ അസൂയയിൽ നോക്കും. അതോടുകൂടിയിട്ട് ആർക്കാണോ ആ നോട്ടം കിട്ടണത് ഓം പീസാകും. അങ്ങനെയുണ്ട്. സഹൽ ഇബ്നു ഹനീഫ് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു യാത്രയിൽ ഒരു സഹാബി സഹൽ ഇബ്നു ഹനീഫ് ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം സുന്ദരനാണ്, സുന്ദരൻ സുമൂഹൻ. ആ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് എത്തിയപ്പോൾ സഹൽ കുളിക്കുകയാണ്. അപ്പോൾ കുളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വസ്ത്രം അഴിക്കും, സൂക്ഷ്മമായ അവയം ആ ഭാഗമാണ് മറക്കുക, ബാക്കിയുള്ളതൊക്കെ അഴിച്ചു വെച്ചിട്ടല്ലോ കുളിക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആമിർ ബിൻ റബിയ പറയാണ്, ഓ സഹലിൻ്റെ ബോഡി ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സുന്ദരമായ ബോഡി, ഫിറ്റ് ഉണ്ടായ ബോഡി അത് കണ്ടിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു പോയി. സഹൽ അതോടുകൂടി അവിടെ വീണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുക്കലേക്ക് ചുമന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ള അത് കണ്ടിട്ട് പറയാണ്, നിങ്ങൾ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ ഈ സഹലിൻ്റെ വിഷയത്തിൽ? പറഞ്ഞു, ആരും സംശയിക്കണില്ല, പക്ഷേ ആമിർ ബിൻ റബി എങ്ങനെ പറഞ്ഞേന്ന് അറ്. റസൂലുള്ള ദേഷ്യപ്പെട്ട് റസൂലുള്ള എന്താ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സഹോദരന്മാരെ കൊല്ലുന്നത്? നിങ്ങൾക്ക് ബർക്കത്തിന് വേണ്ടി തേടിക്കൂടായിരുന്നോ? ബർക്കത്തിന് വേണ്ടി തേടിക്കൂടായിരുന്നോ? ഒരു അപ്പോൾ ഒരു ഭംഗിയുള്ള രംഗം, ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ മാഷാ അല്ലാ, തബാറക് അല്ലാ, അല്ലാ ഇബാരിക് ഫീക്ക്, അങ്ങനെ ബർക്കത്തിന് വേണ്ടി തേടുക വേണ്ടത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു പ്രയാസമല്ല, അതില്ല എങ്കിൽ ഒരു പ്രയാസം. നമ്മൾ മാത്രമല്ല ഇവിടെ പടപ്പുകളായിട്ടുള്ളത്, ഇവിടെ പിശാചുക്കളും അതേപോലെ തന്നെ പല പടപ്പുകളും ഉണ്ട്. കണ്ണ് ഹക്കാണ്, അൽ ഐനു ഹക്കുൻ, കണ്ണേറ് സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ ഐൻ തുദ്ഖിലുൽ ഇൻസാന അൽ ഖബർ വൽ ജമൽ അൽ ഖിദർ, മനുഷ്യനെ കണ്ണേറ് ഖബറിലെത്തിക്കും, ഒട്ടകത്തെ കലത്തിലെത്തിക്കും. ഒട്ടകത്തിനും കൊല്ലും മനുഷ്യനെയും കൊല്ലും കണ്ണേറ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആശ്ചര്യകരമായ വല്ലതും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ബർക്കത്തിന് തേടാൻ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.